സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ കേരളത്തിൽ കുടുംബശ്രീ കൂട്ടായ്മകൾ ആരംഭിച്ചതിന്റെ 24 വാർഷികമായിരുന്നല്ലോ. നമ്മൾ പലരും സങ്കുചിതമായ കാഴ്ചപ്പാടുകളിൽ നോക്കിക്കാണുന്ന ഒരു സംവിധാനമാണ് കുടുംബശ്രീ. പക്ഷേ കുടുംബശ്രീക്കാർ ചെയ്യാത്തത് എന്താണുള്ളത് എന്നൊരു തിരിച്ചറിവിലേക്ക് ഇപ്പോൾ സമൂഹം വളർന്നിരിക്കുകയാണ്. അടിസ്ഥാന തലങ്ങളിൽ അയൽപക്ക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സാമ്പത്തിക സ്വയം പര്യാപ്തത സാധ്യമാക്കുന്നതിൽ ഈ സംവിധാനം ചെറിയ പങ്കൊന്നുമല്ല വഹിച്ചിരിക്കുന്നത്. ഗവൺമെന്റിൽ നിന്ന് സഹായം പറ്റുന്നതല്ല യഥാർത്ഥ വികസനം. ലഭിക്കുന്ന സഹായങ്ങൾ അധ്വാനം കൊണ്ടും വൈവിധ്യമാർന്ന ഉൽപാദന തന്ത്രങ്ങൾ കൊണ്ടും മൂല്യവർദ്ധിതമാക്കുമ്പോഴാണ്. സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ളവർക്ക് പോലും സ്വയം പര്യാപ്തതയും ശാക്തീകരണവും സാധ്യമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു പൊതുസമൂഹം ശക്തിയുക്തമായി മാറുന്നത്. കത്തോലിക്കാ സഭ തന്റെ സാമൂഹിക പ്രബോധനത്തിൽ അതിനാൽ തന്നെ ഊന്നിപ്പറയുന്ന രണ്ട് പ്രമാണങ്ങളുണ്ട്: സോളിഡാരിറ്റി, ദൃഢബന്ധം, സബ്സിഡിയാരിറ്റി, അനുബന്ധം. ഏതൊരു സമൂഹത്തിലും ശ്രേണികളുണ്ട്. ഉദാഹരണത്തിന്, രാജ്യത്തേക്കാൾ ചെറുതാണ് ഒരു സംസ്ഥാനം, അതിനേക്കാൾ ചെറുത് ഒരു ജില്ല, ഒരു നാട്, ഒരു വീട് എന്നീ ക്രമത്തിൽ. എന്നാൽ എല്ലാവരും പരസ്പരം ഒരു ഘടനയായി ദൃഢബന്ധം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഘടകങ്ങൾ ചേർത്ത് നിർമ്മിക്കപ്പെടുന്ന ഘടന, അതിനെ നാം ഐക്യദാർഢ്യം എന്ന് വിളിക്കാറുമുണ്ട്. ഒരാളുടെ ആവശ്യത്തിന് മറ്റെല്ലാവരും എത്തിച്ചേരണമെന്നർത്ഥം. അതുപോലെ തന്നെ പ്രധാനമാണ് സബ്സിഡിയാരിറ്റി, അനുബന്ധം. ഓരോ തലങ്ങളെയും തനത് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ആ ഭാവം. ഉദാഹരണം, ഒരു കുടുംബം പഞ്ചായത്തിലെ ഘടകമാണെങ്കിൽ കൂടിയും കുടുംബനാഥനെടുക്കേണ്ട തീരുമാനങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യാൻ തുനിയരുത്. ഇന്ന് പല സമൂഹങ്ങളും അധികാര വ്യവസ്ഥകളും ഏകാധിപത്യ പ്രവണത കൈയാളിക്കൊണ്ട് കുടുംബങ്ങളുടെ അഖണ്ഡതയ്ക്ക് നേരെയും വ്യക്തികളുടെ മനസാക്ഷിയുടെ നേരെയും കടന്നുകയറുന്നത് ഈ തത്വം പാലിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഇന്നലെ അൽമായ ശാക്തീകരണത്തിലേക്ക് സഭ വളരേണ്ട സിനഡൽ ഭാവത്തെ പരാമർശിച്ചിരുന്നു. ഇന്ന് ആ വിചിന്തനത്തിന് ബലം പകരുന്ന ഒരു സംഭവം നാം ധ്യാനിച്ചു തുടങ്ങുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 15:1-6. യഹൂദ പാരമ്പര്യം കൈവിടാതിരുന്ന ചില ക്രിസ്ത്യാനികൾ വിജാതീയരായിട്ട് ക്രിസ്ത്യാനികളായവരെ നിർബന്ധപൂർവ്വം പഠിപ്പിക്കാൻ തുടങ്ങി. അവരും യഹൂദരെ പോലെ പരിച്ഛേദനം സ്വീകരിക്കണമെന്നും മോശയുടെ നിയമം ഒട്ടും വ്യത്യാസപ്പെടാതെ പാലിക്കണമെന്നും. ഫരിസായിക ചിന്താഗതിയാണിത്. ഇത് ഭയങ്കരമായ തർക്കങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും വഴിവെച്ചു. സെറ്റേസിസ്, തർക്കം. അപ്പോസ്തല പ്രവർത്തനം 15:2. അതുകൊണ്ട് ആ തർക്കത്തിനിരയായ അന്ത്യോക്യൻ സഭ പൗലോസിനെയും മറ്റാചാര്യന്മാരെയും തർക്കപരിഹാരത്തിനായി ജെറുസലേമിലെ സഭയിലേക്ക് അയക്കാൻ തുടങ്ങുകയാണ്. സഭയുടെ തലയെ മാറ്റിക്കുറിക്കുന്ന വിഖ്യാതമായ ജെറുസലേം സൂനഹദോസിന് ഒരുക്കമായി. സൂനഹദോസ് എന്നാൽ സിനഡ് എന്ന് തന്നെയാണ് അർത്ഥം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത് ശ്രദ്ധിച്ചാൽ സഭയിലും ഒരു ശ്രേണി നമുക്ക് വ്യക്തമാകും. അപ്പോസ്തലന്മാർ ജെറുസലേം സഭയിലായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 8:1. അവിടെ നിന്ന് പിന്നീട് വിജാതീയ ദേശങ്ങളിലേക്ക് പ്രേക്ഷിത സംഘങ്ങൾ അയക്കപ്പെടുന്നുണ്ട്. അവരുടെ കേന്ദ്രം സിറിയയിലെ അന്ത്യോക്കിയയായി മാറുന്നു. അവിടെ നിന്ന് തുടർന്ന് ഗ്രീക്ക് പ്രദേശങ്ങളിലേക്കും ബാർബേറിയൻ ദേശങ്ങളിലേക്കും. ശ്ലീഹന്മാർ ഈ ദേശങ്ങളിൽ നിന്നെല്ലാം തിരിച്ചു വന്നുകൊണ്ട് അന്ത്യോക്കിയയിൽ പ്രേക്ഷിത വിവരണങ്ങളും റിപ്പോർട്ടുകളും നൽകുന്നതും കൂടിയാലോചനകൾ നടത്തുന്നതും നാം ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്നിതാ അതേ അന്ത്യോക്യൻ സഭ തങ്ങൾക്ക് നേരിട്ട ഒരാശയക്കുഴപ്പത്തിന്റെ നടുവിൽ അമ്മയായ ജെറുസലേമിനെ സമീപിക്കുകയാണ്. വിജാതീയ ദേശങ്ങളിലേക്കുള്ള 4 പ്രധാന പ്രേക്ഷിത യാത്രകളെ അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 10:11, 13-14, 16-20 എന്നുള്ള ഭാഗങ്ങൾ. ഇവയ്ക്ക് ഓരോന്നിനും ശേഷം ജെറുസലേമിലെത്തി കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന ഒരു രീതിയും നാം അവിടെ കാണാറുണ്ട്. ഇന്നിതാ ശ്ലീഹന്മാർ അതേ സ്നേഹചംക്രമണത്താൽ ജെറുസലേമിലെ സഭയെ സമീപിക്കുകയാണ്. ഇന്ന് നാം സുവിശേഷത്തിലും കാണും ഈ ജീവചംക്രമണം. അപ്പോസ്തല പ്രവർത്തനം 15:7 പറയുന്നത് ശ്രദ്ധിച്ചാൽ അവിടെ ആ സമ്മേളനത്തിൽ പെരുത്ത വാദ പ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. സെറ്റേസിസ്. 15:2 അതേ വാക്ക് തന്നെയാണിത്. സാധാരണ വിശ്വാസികളെ സംബന്ധിക്കുന്ന പ്രതിസന്ധികളും വേദനകളും ശ്ലീഹന്മാരുടെ സഭയിലും അതേ ആഴത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രത്യാശാനിർഭരമായ ഒരു കാര്യം. സഭയുടെ ശ്രേണി, ഹൈറാർക്കി എന്നത് അധികാരത്തിന്റെ പ്രയോഗത്തിന് വേണ്ടിയുള്ളതല്ല, സത്യത്തിന്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ യാഥാർത്ഥ്യബോധങ്ങൾ സഭയ്ക്ക് അനിവാര്യമായി മാറുന്നു. ഭൂമിയിൽ തൊട്ട് തന്നെയാണ് അവൾ സ്വർഗത്തിലേക്ക് ആയുന്നത്. 2018 അന്താരാഷ്ട്ര ദൈവശാസ്ത്ര കമ്മീഷൻ പുറത്തിറക്കിയ ഒരു പ്രബോധന രേഖയുണ്ട്. സഭയുടെ സിനഡാത്മക ഭാവം, സിനഡാലിറ്റി എന്താണെന്ന് അത് വിവരിക്കുന്നുണ്ട്. സിനഡ് സൂനഹദോസ് എന്നാൽ ഒരേ വഴി നടക്കുക എന്നാണ് വാച്യാർത്ഥം. ക്രിസ്തു തന്നെയാണ് ആ വഴി.
ക്രിസ്തീയർ വിളിക്കപ്പെടുന്നത് പോലും വഴിയെ പിൻചെല്ലുന്നവരെന്നാണ്. മേൽപ്പറഞ്ഞ ഈ പ്രബോധന രേഖയിൽ ജെറുസലേം സുനഗദോസിനെ സഭയുടെ സിനഡ് ഭാവത്തിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒറ്റക്കെട്ടായി അപ്പോസ്തോലികമായി സഭ എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റേറിയൻ ആൻഡ് അപ്പോസ്തോലിക്. ആ ഒരു ഭാവത്തിൽ എല്ലാവർക്കും തനതായ ചുമതലകളും കർത്തവ്യങ്ങളുമുണ്ട്. അത് മത്സരബുദ്ധി കൂടാതെ പരസ്പരം ചെയ്യേണ്ടതുമാണ്. ആ വഴിയിൽ വ്യർത്ഥമായ തർക്കങ്ങളും വിവാദങ്ങളും ഒഴിവാക്കണമെന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് സെറ്റേസിസ് എന്ന അതേ വാക്കുപയോഗിച്ചുകൊണ്ട് 1 Timothy 6:4, 2 Timothy 2:23, 3:9 സഭ ഒരു ശരീരമാണ്, ക്രിസ്തു ശരീരമാണ്. അതിലെ വിവിധ അവയവങ്ങളാണ് നാം ഓരോരുത്തരും എന്ന് ശ്ലീഹ പിന്നീട് പഠിപ്പിക്കുന്നുണ്ട്. 1 Corinthians 12. അവിടെ ഈ വിശ്വാസ പാഠങ്ങൾ തന്നെയാണ് വിടരുന്നതും. ഇന്ന് സുവിശേഷം യോഹന്നാൻ 15:1-8 മുന്തിരിവള്ളിയുടെയും ശാഖകളുടെയും ഉപമകൾ നാഥൻ പറയുമ്പോൾ അത് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് പറയുന്ന പൗലോസിൻ്റെ ഭാഷയുടെ യോഹന്നാൻ ഭാഷാന്തരം തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 122. ജെറുസലേമിലേക്ക് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ഹർഷാരവം ഉണർത്തുന്ന വിശ്വാസികളെ നമുക്കതിൽ കാണാം. ഇന്ന് ശ്ലീഹന്മാരുടെ സംഘം ജെറുസലേമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വഴിനീളെയുള്ള സഭകൾ അവരെ ഹർഷാരവത്തോടെ സ്വീകരിക്കുന്നത് പോലെ. കാരണം ആ സഭകളുടെ എല്ലാം നെടുവീർപ്പുകളും വേദനകളും ജെറുസലേം എന്ന അമ്മ മനസ്സിലേക്ക് ആവാഹിക്കപ്പെടുകയാണ് ആ ശ്ലീഹന്മാരുടെ വഴികളിലൂടെ. സങ്കീർത്തനം 122 പറയുന്ന ഈ ജെറുസലേം ക്രിസ്തുവിനെ ക്രൂശിച്ച, അവനെ തള്ളിക്കളഞ്ഞ ഭൗമിക ജെറുസലേം അല്ല. ഗലാത്യർ 4:26, ഹെബ്രായർ 12:22, വെളിപാട് 3:12 എല്ലാം പറയും പോലെ സകലരുടെയും അമ്മയായ നവ ജെറുസലേമാണ് സ്വർഗീയ ജെറുസലേം. ഇവൾ കുഞ്ഞാടിൻ്റെ മണവാട്ടിയാണ്. വെളിപാട് 21. അവൾ സ്വർഗീയം മാത്രമല്ല, ഭൂമിയിൽ നാം അവളെ കണ്ടുമുട്ടുന്നുണ്ട്. തിരുസഭയാണത്. ഭൂമിയിൽ കാലൂന്നി സ്വർഗത്തിലേക്ക് ഉയരുന്ന സഭ നാം നേരത്തെ കണ്ടല്ലോ. ഈ ജെറുസലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് സങ്കീർത്തനം ആവശ്യപ്പെടുകയാണ്. ഇന്നലെ നാം കാണുകയായിരുന്നു ആ സമാധാനം ക്രിസ്തുവിൻ്റെ ദാനമാണെന്ന്. ജെറുസലേം എന്ന പേര് പോലും സമാധാനത്തിൻ്റെ ഭവനമെന്നാണ് അർത്ഥം. എന്നിട്ടും ഭൗമിക ജെറുസലേം തൻ്റെ സമാധാനത്തിൻ്റെ കാരണങ്ങൾ തിരിച്ചറിയാതെ പോയി. ലൂക്ക 19:41. അതുകൊണ്ട് തന്നെയാണ് അവളുടെ യഥാർത്ഥ സമാധാനം നമ്മൾ കാംക്ഷിക്കാൻ ഈ പ്രാർത്ഥന ഉണർത്തേണ്ടത്. അത് ലോകം തരുന്ന സമാധാനമല്ല. ഇന്നലെ നാഥൻ പറഞ്ഞിരുന്നല്ലോ, സമാധാനത്തിൽ വസിക്കാൻ നാം ആദ്യം ക്രിസ്തുവിൽ തന്നെ വസിക്കണം. മെനേയിൻ. ഇന്ന് അതേ വാക്കിനാൽ നാഥൻ പറയുന്നുണ്ട്, എന്നിൽ വസിക്കുന്നവന് നിലനിൽക്കുമെന്ന്. ഞാനാണ് യഥാർത്ഥ മുന്തിരിവള്ളി, സത്യത്തിൻ്റെ മുന്തിരിവള്ളി എന്നാണ് വാച്യാർത്ഥം. ഇസ്രായേലിനെ മുന്തിരിവള്ളിയെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ പല ആവർത്തി വിളിക്കുന്നുണ്ട്. പക്ഷേ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അവിശ്വസ്തതയും ആസന്നമായി അവർ ഏൽക്കാൻ പോകുന്ന പ്രഹരവും തന്നെ അവർ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടെയാണ് യഥാർത്ഥ മുന്തിരിവള്ളിയായ ക്രിസ്തു വ്യതിരിക്തനാകുന്നത്. ക്രിസ്തുവിനെ കൂടാതെ മുന്തിരിവള്ളിക്ക് വളരാനാകില്ല എന്നല്ല, പക്ഷേ അത് പടുവളർച്ചയായി മാറും, ഫലം തരാത്ത വിധം. അങ്ങനെ അവസാനം അത് വെട്ടി തീയിലെറിയപ്പെടും. ക്രിസ്തുവിനെ കൂടാതെ വളരാൻ ശ്രമിക്കുന്ന നമ്മുടെ മനോഭാവങ്ങളെ നാം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കണ്ടുവരുന്നുണ്ട്. പിതാവാണ് ഈ മുന്തിരിവള്ളികളെ നട്ടുവളർത്തുന്നതും പരിപാലിക്കുന്നതും. ക്രിസ്തുവാണ് ജീവചാലകം. ആ ജീവചാലകത്തിലൂടെ ജീവരസങ്ങൾ നമ്മളാകുന്ന മുന്തിരിവള്ളികളെ ഫലമണിയാൻ ഓജസ്സുള്ളതാക്കി മാറ്റുകയാണ്. സഭയുടെ നിലനിൽപ്പിന് പരസ്പരമുള്ള ഈ ജീവരസത്തിൻ്റെ ചംക്രമണം ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവെന്ന ചംക്രമണം ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിലൂടെ ഒഴുകി നമ്മെ ഓരോരുത്തരെയും സ്നേഹത്തിൽ ബന്ധിപ്പിച്ച് ക്രിസ്തുവിൻ്റേതാക്കി മാറ്റുന്ന ആ ജീവചംക്രമണം. ആ വഴിയിൽ ഓരോരുത്തർക്കും തനത് ദൈവിക കർമ്മമുണ്ട്, സജീവമായ ദൈവിക ബന്ധങ്ങളുമുണ്ട്. സഭയുടെ ചരണഗതി അങ്ങനെയാണ്.